നമസ്കാരം പുതിയ രീതിയിലേക്ക് അവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുക കേരളത്തിൽ സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത മനോരമ പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെ ആദ്യം പറയാം മറ്റൊന്നുമല്ല നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ള വളരെ നിർണായകരവും വളരെ ആശ്വാസകരവുമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ സമയം പുറത്തു വരുന്നത് വിദ്യാർത്ഥികളെ ഓരോ ദിവസം ഇടവിട്ട് കർണാടകയിൽ സ്കൂളുകൾ ിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ഈ പറയുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ പുതുച്ചേരിയും സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ സമയത്ത് നിലനിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോവിഡ് വ്യാപനം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ജി മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും ഇപ്പോൾ കോവിഡ് കേസുകൾ നന്നേ കുറഞ്ഞ സാഹചര്യത്തിലാണ് സ്കൂളുകൾ തുറക്കുന്നതിലേക്ക് കടക്കുന്നത് ഇന്ന് നമുക്ക് കേരളത്തിന്റെ കാര്യത്തിൽ വരുന്ന വാർത്ത നോക്കാം കോവിഡ് രോഗികളുടെ എണ്ണം കുറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന കാര്യം വീണ്ടും പ്രതിസന്ധിയിലായി കേരളത്തിൽ സർവകലാശാലകളും ക്ലാസുകൾ തുടങ്ങിയിട്ടില്ല പരീക്ഷകൾ മാത്രമാണ് നടക്കുന്നത് പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ ആറ് മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുന്നോടി ായി അടുത്ത ആഴ്ച ഓൺലൈനായിട്ടാകും മാതൃകാ പരീക്ഷ നടത്തുക ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഒന്നിടവിട്ട ആഴ്ചകളിലോ പകുതി കുട്ടികളെ വീതമെങ്കിലും സ്കൂളുകളിൽ എത്തിക്കേണ്ടത് അവരുടെ മാനസിക വികാസത്തിന് അനിവാര്യമാണെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ കേരളത്തിൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടി പി ആർ റേറ്റുകളൊക്കെ തറയിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട് എന്നിരുന്നാലും കോളേജ് വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ പ്ലസ് വൺ പ്ലസ് ടു പത്ത് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും ഉടനടി തന്നെ സ്കൂളുകളിലേക്ക് ിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരിക്കും നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പോവുക കാരണം കോളേജ് വിദ്യാർത്ഥികളെയെങ്കിലും സ്കൂൾ കോളേജുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മുതിർന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അതായത് പ്ലസ് വൺ പ്ലസ് ടു എസ് എസ് എൽ സി പോലെയുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇനി വരും ദിവസങ്ങളിലെ വ്യാപന തോതുകൾ നോക്കിയിട്ട് ഉടനടി തന്നെ കോളേജുകളും സ്കൂളുകളും തുറക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു ആശങ്കാജനകമായിട്ടുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മൂന്നാം തരംഗവും ഓണത്തിരക്കും നാലാഴ്ച അതീവ ജാഗ്രത സംസ്ഥാനത്ത് വേണമെന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് കൂടെ ഈ സമയം ഈ വീഡിയോടൊപ്പം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറക്കേണ്ട വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വളരെ വേഗം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം